ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാണസ് കോണർ. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, റോസ്മേരിയുടെ ഒരു ഹെയർ പാക്കാണ്. എല്ലാവരും വെള്ളം ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാനിന്നൊരു പാക്കാണ് കാണിക്കാൻ പോകുന്നത്. കൊട്ടും വൈകിപ്പിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ആഡ്സ് ഗുഡ്നെസിൻ്റെ റോസ്മേരിയുടെ പാക്കാണ്. ഇതിനകത്ത് റോസ്മേരിയുടെ പൗഡറും അതുപോലെ തന്നെ കറിവേപ്പില പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ റോസ്മേരിയുടെ ഇല വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇലയും അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് ഒരു വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്യാം. ഇനി ഹെയർ പാക്ക് നമ്മൾ വീക്ക്ലി വൺസ് ഇടുമല്ലോ, അതാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇതുപോലത്തെ ഒരു പാക്കിനകത്ത് ഇത്രയാണ് കിട്ടുന്നത്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഞാൻ ഇനി എടുത്തിട്ടുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ഒരു മുറി തേങ്ങയാണ്. അതിന് ഇതുപോലെ നന്നായിട്ട് ചിരകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, അതായത് ഈ തേങ്ങ നന്നായിട്ട് അരഞ്ഞു വരാൻ രീതിയിലുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഇതിൻ്റെ പാല്, തേങ്ങാ പാല് നമ്മൾ പിഴിഞ്ഞ് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ നന്നായിട്ട് കട്ടി കുറഞ്ഞ ഒരു ഷോളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൻ്റെ ഏത് വേണോ എടുക്കാം, കുഴപ്പമില്ല. വെള്ളത്തുണി ആയാലും എടുക്കാം. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്ന തേങ്ങ അതിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരിപ്പിൽ വെച്ച് അരിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും, അധികം ടൈമും വേസ്റ്റ് ആകത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മുറി തേങ്ങ മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ പാല് ഇതുപോലെ പിഴിഞ്ഞെടുക്കുകയാണ്. പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതായത് സ്റ്റോർ ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അന്നത്തെ ആവശ്യത്തിന് തന്നെ എടുക്കാം, അന്ന് തന്നെ ഉപയോഗിക്കാം, തലേന്ന് തന്നെ ചെയ്ത് വെക്കണം എന്നൊന്നുമില്ല. ഇനി നമുക്ക് തേങ്ങാപ്പാലൊന്നും കിട്ടാത്ത, അതായത് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. തലേന്ന് രാത്രി ഒരു 2-3 ടേബിൾ സ്പൂൺ ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് വെച്ചേക്കുക. വെച്ചിട്ട് കുതിർത്ത് വയ്ക്കുക. കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അതെടുത്ത് മാറ്റിയിട്ട് ആ ഉലുവ നന്നായിട്ട് ഞരടി ആ വെള്ളം എടുത്ത് മാറ്റിയിട്ട് അതിനകത്തോട്ട് റോസ്മേരിയുടെ പൗഡർ ഇട്ട് പാക്ക് മിക്സ് ചെയ്ത് പാക്കാക്കിയിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ആ ഒരു മുറി തേങ്ങ പിഴിഞ്ഞെടുത്തപ്പോഴത്തേക്കും എനിക്ക് ഇത്രയും പാല് കിട്ടിയിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിൽ ഇനി ഞാൻ റോസ്മേരിയുടെ പൗഡർ മിക്സ് ചെയ്യുകയാണ്. റോസ്മേരിയുടെ പൗഡറിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയുടെ പൗഡറും കൂടെ മിക്സഡ് ആയിട്ടാണ് ആ പാക്ക് വരുന്നത്. അപ്പം ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് എടുത്തതിൽ എനിക്ക് അതിൽ 3/4 ഭാഗത്തോളം വേണ്ടി വന്നു, കാരണം എൻ്റെ മുടി ഇത്തിരി ലെങ്ത് ഉള്ളതുകൊണ്ടാണ്. അപ്പം ഞാനത് എടുത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട്, കാരണം അത് മിക്സാകാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഒന്ന് ഇരുന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുന്നത് വരെ നമ്മൾ കലക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇത്രയും പൗഡർ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പം നമ്മളിതിപ്പോൾ കലക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനെ ഒരു ബോട്ടിലിനകത്ത് ആക്കി കൊടുക്കാം. കാരണം നമ്മുടെ മുടിയിൽ, അല്ലാതെ നമുക്ക് കയ്യിൽ കോരിയെടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്താൽ തറയിലൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്, കൂടുതലായിട്ട് തറയിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബോട്ടിലിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം. ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു 25-30 മിനിറ്റ്, അതായത് ഒരു അരമണിക്കൂറിനകത്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും തലയ്ക്ക് നല്ല ഒരു തണുപ്പ് കിട്ടും, അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. അതുപോലെ ചകിരിയായിട്ട് കിടക്കുന്ന മുടിയൊക്കെ ആണെങ്കിൽ ഒന്ന് നല്ല മോയ്സ്ചറായിട്ട് നമ്മുടെ കൈക്ക് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സുഖമായിരിക്കും. അങ്ങനത്തെ ഒരു റിസൾട്ടാണ് ആക്ച്വലി ഈ റോസ്മേരിയുടെ പൗഡർ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. നമുക്ക് വരുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ബോയ്സിന് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്. ഉറപ്പായിട്ടും ഗേൾസിന് എന്തൊക്കെ ഹെയർ കെയറിന് യൂസ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ അതെല്ലാം ബോയ്സിനും ഉപയോഗിക്കാം. പിന്നെ എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ബോയ്സ് അധികം ആരും ഇതിനൊന്നും മെനക്കെടാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ബോയ്സിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നവർ ചോദിക്കാറുണ്ട്, തലേന്ന് രാത്രി തലയിൽ അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് വാഷ് ചെയ്ത് കളയാവുന്ന, അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നല്ല തണുപ്പുള്ള ഒരു ഇലയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കോൾഡ് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ റോസ്മേരിയുടെ വാട്ടർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ റോസ്മേരിയുടെ ഓയിൽ ഉപയോഗിക്കാമോ എന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയാകും, ഒന്നുകിൽ റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ റോസ്മേരിയുടെ ഓയിൽ, എസൻഷ്യൽ ഓയിൽ വേറെ ഏതെങ്കിലും കാരിയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹെയർ പാക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. പിന്നെ നമ്മൾ ഒരു തവണ ഉണ്ടാക്കുന്ന റോസ്മേരിയുടെ ആ ഒരു ഇത് പാക്ക് അല്ലെങ്കിൽ വാട്ടർ എത്ര ദിവസം നമുക്ക് ഉപയോഗിക്കാമെന്നാണ്. പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്ക് അപ്പോഴും മാത്രം ഉണ്ടാക്കി ഉപയോഗിക്കുക. ഇനി വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം പുറത്ത് വെച്ച് യൂസ് ചെയ്യാം. പിന്നെ അല്ലാതെ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണെങ്കിൽ 1 ആഴ്ച വരെ, അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ കണക്കിന് 1 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1.5 മണിക്കൂർ മുന്നേ എങ്കിലും എടുത്ത് പുറത്ത് വയ്ക്കുക. കാരണം ഇത് റോസ്മേരി എന്ന് പറയുന്നത് ഓൾറെഡി തണുപ്പാണ്, അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി തണുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തലനീരിറക്കം, ജലദോഷം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, തുമ്മലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 1.5 മണിക്കൂർ മുന്നേ എങ്കിലും എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഞാനിതിപ്പോൾ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ 50 പൈസയുടെ ഒരു കവറെടുത്ത് കവർ ചെയ്ത് വെക്കുന്നുണ്ട് മുടിയിൽ. ഇത് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇനി കുഞ്ഞു പിള്ളേർക്ക് ഇത് ഉപയോഗിക്കാമോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് സാധാരണയായിട്ട് മുടി കൊഴിച്ചിൽ കുറവാണ്. ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അല്ല, ഒരു 10-12 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെന്ന് വെച്ചാൽ എത്ര ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ഹെയറിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ ഓരോ തരത്തിലാണ്. അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. പിന്നെന്ന് വെച്ചാൽ ചിലർക്കാണെങ്കിൽ റോസ്മേരിയുടെ പാക്കും അതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും മുടി കൊഴിയുന്നു എന്ന് പറയുന്ന കേട്ടിട്ട്, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 1-2 ഉപയോഗത്തിന് ശേഷവും നിങ്ങൾക്ക് നന്നായിട്ട് മുടി കൊഴിയുന്നുവെങ്കിൽ അത് അപ്പാടെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് അപ്ലൈ ചെയ്യരുത്. നമ്മുടെ മുടിക്ക് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് അത് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്ന് വെച്ചാൽ റോസ്മേരിയുടെ ഇല നമ്മൾ ടോണറായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞ ഉടനെ ആ ഈർപ്പത്തിൽ തന്നെ മുടിയിൽ മാത്രമായിട്ട് റോസ്മേരിയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. തലയോട്ടിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഉണങ്ങിക്കോളും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇതും ബെസ്റ്റ് ഒരു റോസ്മേരിയുടെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് റോസ്മേരിനെ കുറിച്ച് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. എനിക്കറിയാവുന്നുള്ള കാര്യങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കണ്ണൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം അത് അപ്ലൈ ചെയ്യാൻ കേട്ടോ. കണ്ണിലേക്ക് കൊണ്ടാൽ നീറും, അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഹെയർ കെയർ ടിപ്സും സ്കിൻ കെയർ ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. താങ്ക് യു.